പ്രിയപ്പെട്ട കുട്ടികളെ ഇന്നുമുതൽ റിവിഷൻ ആരംഭിക്കുകയാണ് റിവിഷൻ എല്ലാവരും നല്ല രീതിയിൽ തയ്യാറാവുക ഇന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇന്ന് രാത്രി എട്ട് മണിക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം വടക്കേ അമേരിക്കയിൽ യൂറോപ്യന്മാരെ കോളനികൾ സ്ഥാപിക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാം വടക്കേ അമേരിക്കയിൽ യൂറോപ്യന്മാരെ കോളനികൾ സ്ഥാപിക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാം ഉത്തരം വിഭവങ്ങൾ കൈയടക്കാനുള്ള ആഗ്രഹം ഇംഗ്ലണ്ടിലെ മതപീഡനങ്ങളിൽ നിന്നും രക്ഷ നേടുക വിഭവങ്ങൾ കൈയടക്കാനുള്ള ആഗ്രഹം ഇംഗ്ലണ്ടിലെ മതപീഡനങ്ങളിൽ നിന്നും രക്ഷ നേടുക രണ്ടാമത്തെ ചോദ്യം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം ഉത്തരം ഇംഗ്ലീഷുകാരുടെ തെറ്റായ നികുതി നയം ഇംഗ്ലീഷുകാരുടെ തെറ്റായ നികുതി നയം അതായത് ഇംഗ്ലീഷുകാർ അമേരിക്കയിലെ പതിമൂന്ന് കോളനികളിൽ നിന്നും തോന്നിയ രീതിയിൽ നികുതി പിരിച്ചെടുത്തു എന്നാൽ ഭരണത്തിൽ കോളനികൾക്ക് യാതൊരു പങ്കാളിത്തവും നൽകിയില്ല മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ ഇംഗ്ലീഷ് കപ്പലുകളിൽ മാത്രമേ സാധനങ്ങൾ കൊണ്ടുവരാനും കൊണ്ടുപോകാനും പാടുള്ളൂ കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര കമ്പിളി പരുത്തി പുകയില എന്നിവ ഇംഗ്ലണ്ടിലേക്കു മാത്രമേ കയറ്റി അയക്കാൻ പാടുള്ളൂ കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ വർത്തമാന പത്രങ്ങൾ ലഘുലേഖകൾ ലൈസൻസ് എന്നിവയിൽ ഇംഗ്ലണ്ട് സ്റ്റാമ്പ് പതിച്ചിരിക്കണം എന്നാല് കോളനികളിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനികൾ നൽകണം അഞ്ച് കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില ഗ്ലാസ് കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം ചുമത്തണം വ്യവസായങ്ങൾക്കാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്നതിനും നിർമ്മിച്ചവ വിറ്റഴിക്കുന്നതിനുമായി യൂറോപ്യന്മാർ അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ നിയമങ്ങളാണ് മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ മൂന്ന് ചിന്തകരുടെ സ്വാധീനം ജെയിം സോട്ടിസ് പറഞ്ഞത് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നതാണ് ജോൺ ലോക്ക് മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്ന് പറഞ്ഞു തോമസ് പെയിൻ ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഇംഗ്ലണ്ട് ഈ വൻകരയിൽ അതായത് അമേരിക്കയിൽ ദീർഘകാലം കേടയ്ക്ക് കഴിയണമെന്നുള്ളത് യുക്തിക്ക് നിരക്കുന്നതല്ല ഇതാണ് ഇതിൻ്റെ ഉത്തരം ആറു മാർക്കിനുള്ള ചോദ്യമാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ എഴുതണം പക്ഷേ ഒരു മാർക്ക് രണ്ട് മാർക്ക് മൂന്ന് മാർക്കിനുള്ള ചോദ്യങ്ങളാണെങ്കിൽ ഇംഗ്ലീഷുകാരുടെ തെറ്റായ നികുതി നയങ്ങൾ മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ ചിന്തകരുടെ സ്വാധീനം എന്ന് മാത്രം എഴുതിയാൽ മതി മൂന്നാമത്തെ ചോദ്യം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാന സംഭവങ്ങൾ എന്തെല്ലാം ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് അമേരിക്കൻ കോളനികളിൽ വ്യാപാരത്തിനും വ്യവസായത്തിനും ഏർപ്പെടുത്തിയ നികുതികൾ പിൻവലിക്കുക കോളനികളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുത് രണ്ടാം കോണ്ടിനൽ കോൺഗ്രസ് ജോർജ് വാഷിങ്ടനെ അമേരിക്കയുടെ സൈന്യത്തിൻ്റെ തലവനായി തെരഞ്ഞെടുത്തു തോമസ് പെയിൻ തൻ്റെ കോമൺ സെൻസ് എന്ന് ലഘുലഘലൂടെ ഇംഗ്ലണ്ടിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ചോളം വിവേകപൂർവ്വമായ പ്രവർത്തനമെന്ന് പ്രഖ്യാപിച്ചു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറ് ജൂലൈ നാലിന് അമേരിക്ക കോണ്ടിനൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയവർ തോമസ് ജെഫേഴ്സൺ ബെഞ്ചമിൻ ഫ്രാങ്ക്ലി സ്വതന്ത്ര പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നിൽ അവസാനിച്ചു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലെ പാരിസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് പതിമൂന്ന് കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു തുടർന്ന് ഫിലാഡെൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്കായി ഭരണഘടന തയ്യാറാക്കി പുതിയ ഭരണഘടന പ്രകാരം അമേരിക്ക രൂപീകരിക്കപ്പെട്ട അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡൻറ്റായി ജോർജ് വാഷിങ്ടനെ തിരഞ്ഞെടുക്കപ്പെട്ടു നാലാമത്തെ ചോദ്യം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സ്വാധീനം എന്തെല്ലാം അതായത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഫലങ്ങൾ എന്തെല്ലാം ഉത്തരം പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും നൽകി മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്ക് മാതൃകയായി റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വച്ചു ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കി സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അംഗീകാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകി അഞ്ചാമത്തെ ചോദ്യം അമേരിക്കൻ സ്വാതന്ത്ര്യസമരം മുന്നോട്ട് വെച്ച ആശയം ഇന്ത്യൻ ഭരണഘടനയെ സ്വാധീനിച്ചതിന് ഉദാഹരണം ഫെഡറൽ സ്വാധീനം നിലവിൽ വന്നു എഴുതപ്പെട്ട ഭരണഘടന റിപ്പബ്ലിക്കൻ ഭരണരീതി സ്വീകരിച്ചു മനുഷ്യാവകാശങ്ങൾക്ക് ഊന്നൽ നൽകി ഇത്രയും ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ പഠിക്കേണ്ടതുള്ളത് ഇനി അടുത്തത് ഫ്രഞ്ച് വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാരണങ്ങൾ ആറാമത്തെ ചോദ്യം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാരണങ്ങൾ രാജാക്കന്മാരുടെ സ്വച്ഛാധിപത്യ ഭരണവും ആഡംബരവും ദൂർത്തും നിറഞ്ഞ ജീവിതവും ഫ്രാൻസിൽ നിലനിന്നിരുന്ന സാമൂഹിക സാമ്പത്തിക അസമത്വം ചിന്തകളുടെ സ്വാധീനം മൂന്ന് മാർക്കിനുള്ള ചോദ്യമാണെങ്കിൽ ഈ ഉത്തരം എഴുതിയാൽ മതി കാരണങ്ങൾ എന്തെല്ലാം രാജാക്കന്മാരുടെ സ്വച്ഛാധിപത്യവും ഭരണവും ആഡംബര ദൂർത്തും നിറഞ്ഞ ജീവിതവും ഫ്രാൻസിൽ നിലനിന്നിരുന്ന സാമൂഹിക സാമ്പത്തിക അസമത്വം ചിന്തകരുടെ സ്വാധീനം ഇനി മാർക്കിനുള്ള ചോദ്യമാണ് ഈ ചോദ്യമെങ്കിൽ ഇത് എഴുതിയിട്ട് ഓരോന്നും വിശദമാക്കി എഴുതണം രാജാക്കന്മാരുടെ സ്വച്ഛാധിപത്യ ഭരണം ആഡംബരമായ ദൂർത്തും ജീവിതവും ഇന്ന് എഴുതിയതിനു ശേഷം ലൂയി പതിനാലാമൻ പറഞ്ഞ ഞാനാണ് രാഷ്ട്രം രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ് അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ ലൂയി പതിനഞ്ചാമൻ പറഞ്ഞു എനിക്ക് ശേഷം പ്രളയം മേരി ആൻറ്റോണിയേറ്റ് പറഞ്ഞത് നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ രണ്ടാമത്തെ കാരണം ഫ്രാൻസിൽ നില നിലനിന്നിരുന്ന സാമ്പത്തിക സാമൂഹിക അസമത്വം എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഫ്രാൻസിലെ അസമത്വത്തിൻ്റെ കാര്യ കാരണങ്ങൾ വിശദമാക്കണം ഒന്നാമത്തെ എസ്റ്റേറ്റ് പുരോഹിതന്മാർ ധാരാളം ഭൂപ്രദേശം കൈവശം വെച്ചു കർഷകരിൽ നിന്നും തിഥെ എന്ന പേരിലുള്ള നികുതി പിരിച്ചു എല്ലാത്തരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ നിയന്ത്രിച്ചു രണ്ടാമത്തെ എസ്റ്റേറ്റ് പ്രഭുക്കന്മാർ സൈനിക സേവനം നടത്തി കർഷകരിൽ നിന്നും പലതരം നികുതികൾ പിരിച്ചു വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചു നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു ആഡംബര ജീവിതം നയിച്ചു വിശാലമായ ഭൂപ്രദേശം കൈവശം വെച്ചു മൂന്നാമത്തെ എസ്റ്റേറ്റ് മധ്യവർഗവും കർഷക കൈത്തൊഴിലാളികൾ എന്നിവർ ഉൾപ്പെടുന്നു മധ്യവർഗം കച്ചവടക്കാർ എഴുത്തുകാർ അഭിഭാഷകർ ഉദ്യോഗസ്ഥർ അധ്യാപകർ ബാങ്കർമാർ എന്നിവ ചേർന്നതാണ് മൂന്നാമത്തെ എസ്റ്റേറ്റിന് ഭരണത്തിൽ ഒരു അവകാശവുമില്ല തൈല എന്ന പേരിലുള്ള നികുതി സർക്കാരിന് നൽകണം താഴ്ന്ന സാമൂഹിക പദവിയാണ് പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും നികുതി നൽകണം ഇനി മൂന്നാമത്തെ കാരണം ചിന്തകളുടെ സ്വാധീനം എന്ന് പറഞ്ഞതിന് ശേഷം വോൾട്ടറുടെയും റൂസയുടെയും അതുപോലെ മോണ്ടസ്ക്യുടേയും ആശയങ്ങൾ പറയണം വോൾട്ടയർ പുരോഹിതന്മാർ ചൂഷണത്തെ പരിഹസിച്ചു യുക്തിചിന്ത സമത്വം മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു റൂസോ സ്വാതന്ത്ര്യത്തിനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന പ്രസ്താവനയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കി മോണ്ടസ്ക്യു ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു ഗവൺമെൻറ്റിൻ്റെയും നിയമനിർമ്മാണം കാര്യനിർവ്വണം നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ചു ഇത്രയും കാരണമാണ് ഫ്രഞ്ച് വിപ്ലത്തിൻ്റെ കാരണങ്ങൾ അപ്പം നിങ്ങൾ ഉത്തരം തയ്യാറാക്കി എനിക്ക് പറഞ്ഞു തരേണ്ട ആറ് മാർക്കിനുള്ള ചോദ്യങ്ങളാണ് അടുത്ത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രധാന സംഭവങ്ങൾ എന്തെല്ലാം അത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രഞ്ച് വിപ്ലവം എന്താണെന്ന് വിശദീകരിച്ചിട്ട് ആ പ്രധാന സംഭവങ്ങളാണ് എഴുതേണ്ടത് ബുർബണ രാജാക്കന്മാർ പുരോഹിതന്മാർ പ്രഭുക്കന്മാർ എന്നിവർ നയിച്ച എന്നിവർ നയിച്ച ആഡംബരപൂർവ്വമായ ജീവിതം ദൂർത്ത് യുദ്ധങ്ങൾ കൃഷിനാശം സ്വാതന്ത്ര്യ സമരത്തിൽ അമേരിക്കയെ സഹായിച്ചത് തുടങ്ങിയവ ഫ്രാൻസിൻ്റെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരമാക്കി പുതിയ നികുതി ചുമത്താനായി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ ലൂയി പതിനാറാമൻ ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു സ്റ്റേറ്റ് ജനറലിനെ മൂന്ന് എസ്റ്റേറ്റുകളായി ഓരോ അംഗത്തിനും ഒരു വോട്ട് വേണമെന്ന് കോമൺസ് എന്നറിയപ്പെടുന്ന മൂന്നാമത്തെ എസ്റ്റേറ്റ് ആവശ്യപ്പെട്ടു തർക്കങ്ങൾക്കൊടുവിൽ മൂന്നാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് സ്വയം പ്രഖ്യാപിച്ചു അവർ തൊട്ടടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ച് ഫ്രാൻസിനായി ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷമേ പിരിയുകയുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്തു ഇത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നറിയപ്പെടുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ജൂലൈ പതിനാല് സ്വാതന്ത്ര്യം സമർത്വം സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ രാജ്യവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റിൻ ജയിൽ തകർത്തു ഇതിനെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായി കണക്കാക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ആഗസ്റ്റ് പന്ത്രണ്ട് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ഒക്ടോബറിൽ പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യങ്ങളായി വേസായി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ പുതുതായി രൂപീകരിച്ച ഭരണഘടന അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു ഇത്രയും ആണ് നിങ്ങൾ ഫ്രഞ്ച് വിപ്ലവത്തിലെ പ്രധാന സംഭവങ്ങൾ അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഗതി എന്നിങ്ങനെ ചോദ്യങ്ങളുണ്ടായാൽ ഉത്തരം എഴുതേണ്ടത് ഇനി ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ലക്ഷ്യങ്ങളും സ്വാധീനവുമാണ് അടുത്ത ചോദ്യം എട്ടാമത്തെ ചോദ്യം പിൽക്കാലത്ത് ലോകത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ആവേശം പകർന്നു യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യത്തിന് വഴിയൊരുക്കി രാജ്യം എന്നാൽ പ്രദേശമല്ല രാജ്യത്തെ ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചു ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകി ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കി മധ്യവർഗത്തിൻ്റെ വളർച്ചയെ സഹായിച്ചു യൂറോപ്പിൽ നിലനിന്നിരുന്ന സ്വച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഭീഷണി ഉയർത്തി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ ആശയങ്ങൾക്ക് പ്രചാരണം ലഭിച്ചു ഫ്രാൻസിലെ ദേശീയ അസംബ്ലി പാസാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ വ്യവസ്ഥകൾ എന്തെല്ലാം അതത്ര പ്രധാനമുള്ള ചോദ്യമല്ലെങ്കിലും നമുക്കറിഞ്ഞിരിക്കണം ഒമ്പതാമത്തെ ചോദ്യമായിട്ട് സ്വതന്ത്രനായി ജനക്ക മനുഷ്യൻ തുല്യ അവകാശങ്ങളോടെ സ്വാതന്ത്ര്യനായി ജീവിക്കുന്നു എല്ലാ രാഷ്ട്രീയ കൂട്ട കൂട്ടായ്മകളുടെയും ലക്ഷ്യം മനുഷ്യൻ്റെ സ്വാഭാവികവും അവിഭാജ്യവുമായ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് അവ സ്വാതന്ത്ര്യം സ്വത്ത് സംരക്ഷണം സുരക്ഷിതത്വം അടിച്ചമൃത്തിലുള്ള ചെറുക്കൽ എന്നിവയ്ക്കുള്ള അവകാശമാണ് എല്ലാ പരമാധികാരവും രാഷ്ട്രത്തിൽ കുടികൊള്ളുന്നു മറ്റുള്ളവർക്ക് ഹാനികരമല്ലാത്ത അവർ പ്രവർത്തനങ്ങൾ നടത്താനുള്ള അധികാരമാണ് സ്വാതന്ത്ര്യം സമൂഹത്തിന് ഹാനികരമാകുന്ന പ്രവർത്തനങ്ങളെ വിലക്കാനുള്ള അവകാശം മാത്രമേ നിയമത്തിനുള്ളൂ ഇത് ഈ ഉത്തരം നിങ്ങൾ പഠിക്കണം എന്ന് നിർബന്ധമില്ല ഇനി പത്താമത്തെ ചോദ്യമാണ് പറയുന്നത് നെപ്പോളിയൻ്റെ പ്രവർത്തനങ്ങളുടെ സവിശേഷതകൾ നെപ്പോളിയൻ ഏകാധിപത്യ ഭരണമായിരുന്നു കാഴ്ചവെച്ചിരുന്നത് ഫ്രാൻസിൽ ദേശീയത ശക്തപ്പെടുത്തി യൂറോപ്യൻ രാജ്യങ്ങളെ ഒന്നൊന്നായി ആക്രമിച്ച് കേടക്കി യൂറോപ്പിലാകമാനം നെപ്പോളിയൻ്റെ ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കണമെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ഭയപ്പെട്ടു ഇംഗ്ലണ്ടിൻ്റെ നേതൃത്വത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലെ വാട്ടർലു യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തി ളിയൻ്റെ ഭരണത്തിൻ്റെ സവിശേഷതകൾ ചോദിച്ചാലാണ് ഈ ഉത്തരം എഴുതേണ്ടത് പക്ഷേ അതിലേറെ വളരെ കൂടി നിങ്ങൾ പഠിക്കേണ്ടത് നെപ്പോളിയൻ്റെ ഭരണ പരിഷ്കാരങ്ങളാണ് നെപ്പോളിയൻ്റെ ഭരണപരിഷ്കാരങ്ങൾ കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏർപ്പെടുത്തി പൊതുഗടം ഇല്ലാതാക്കാൻ സിങ്കിംഗ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു ഗതാഗത പുരോഗതിക്കായി നിരവധി റോഡുകൾ നിർമ്മിച്ചു നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് ഒരു പുതിയ നിയമ സംഹിത ഉണ്ടാക്കി ഫ്രഞ്ച് വിപ്ലവത്തിൽ ഏതെല്ലാം ആശയങ്ങളാണ് നെപ്പോളിയൻ്റെ ഭരണപരിഷ്കാരങ്ങളും നേട്ടങ്ങളിലും പ്രതിഫലിക്കുന്നത് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം പ്രിയപ്പെട്ട കുട്ടികളെ ഇനി റഷ്യൻ വിപ്ലവമാണ് റഷ്യൻ വിപ്ലവത്തിൻ്റെ കാരണങ്ങൾ സർചക്രവർത്തിമാരുടെ ഏകാധിപത്യം റഷ്യയിൽ നിലനിന്നിരുന്ന ഫ്യൂഡൽ വ്യവസ്ഥിതി കർഷകരുടെയും ഫാക്ടറി തൊഴിലാളികളുടെയും ദുരിതപൂർണമായ ജീവിതം ഭൂരഹിതരായ റഷ്യയിലെ കർഷകർ കൂടുതൽ നികുതി ഭാരം വഹിക്കേണ്ടി വന്നത് സാമ്പത്തിക പ്രതിസന്ധി അതായത് റഷ്യയുടെ കാർഷിക മേഖലയിൽ കുറഞ്ഞ ഉൽപാദനം പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായ റഷ്യയുടെ വ്യവസായികോൽപാദനം കുറഞ്ഞത് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിയുടെ രൂപീകരണം ഈ പാർട്ടി പിന്നീട് ബെനിശപിക്കുകൾ എന്നും ബോൾഷെവിക്കുകൾ എന്നും രണ്ടായി തിരിഞ്ഞു ലെനിൻ ട്രോഡ്സ്കി തുടങ്ങിയവർ ബോൾഷെവിക് പാർട്ടിയുടെ നേതാക്കളും അലക്സാണ്ടർ കെറൻസ്കി മെൻഷവിക് പാർട്ടിയുടെ നേതാവുമായി ആറാമത്തെ കാരണം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ റഷ്യ യു ജപ്പാൻ യുദ്ധത്തിൻ്റെ റഷ്യയിലെ പരാജയം അതായത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ റഷ്യ ജപ്പാൻ യുദ്ധമുണ്ടായി അതിൽ റഷ്യ പരാജയപ്പെട്ടത് റഷ്യക്കാരെ ഈരുത്തി ചിന്തിപ്പിച്ചു ഏഴാമത്തെ കാരണം വ്യവസായങ്ങൾ ഭൂരിഭാഗം വിദേശികൾ നിയന്ത്രിച്ചത് എട്ടാമത്തെ കാരണം ചിന്തകരുടെ സ്വാധീനം ചിന്തകരുടെ സ്വാധീനം എന്ന് എഴുതിയിട്ട് നിങ്ങൾ ഫ്രാൻസ് റഷ്യയിൽ അന്ന് നിലവിലുണ്ടായിരുന്ന ചിന്തകരെ കുറിച്ച് പറയണം കാൾമാക്സ് ഫ്രെഡറിക് ഏങ്കൽസ് ലിയോ ടോൾസ്റ്റോയി മാക്സി കോർക്കി ഇവാൻ തുർഗനോവ് എന്നിവരുടെ ആശയങ്ങൾ കാൾമാക്സും ഫ്രെഡറിക് ഏംഗൽസും ആവിഷ്കരിച്ചത് മാർക്കിസ്റ്റ് ആശയങ്ങളാണ് ഇത് തൊഴിലാളികൾക്ക് ആവേശം പകർന്നു മുതലാളിമാർ നിയന്ത്രിച്ചിരുന്ന ഉൽപ്പാദന വ്യവസ്ഥയ്ക്ക് പകരം തൊഴിലാളികളുടെ ആധിപത്യം സ്ഥാപിക്കാൻ അവർ ആഹ്വാനം ചെയ്തു ഇത്രയുമാണ് റഷ്യൻ വിപ്ലവത്തിൻ്റെ കാരണങ്ങൾ ഇനി റഷ്യൻ വിപ്ലവത്തിൻ്റെ പ്രധാന സംഭവങ്ങൾ പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ട ഉത്തരങ്ങൾ രക്തരൂഷിതമായ ഞായറാഴ്ച എഴുതണം രക്തരൂഷിതമായ ഞായറാഴ്ച രാഷ്ട്രീയാവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ പെട്രോഗാർഡ് എന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി ഒൻപതിന് പ്രകടനം നടത്തി ഇതിനു നേരെ പട്ടാളം വെടിവെച്ചു നൂറുകണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെട്ടു ഈ സംഭവം രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്നറിയപ്പെടുന്നു സോവിയറ്റുകളെക്കുറിച്ച് പറയണം സമരങ്ങൾ നടത്താനായി ഈ കാലഘട്ടത്തിൽ തൊഴിലാളികളുടെ സംഘങ്ങൾ റഷ്യയിലെമ്പാടും രൂപീകരിച്ചു ഇവ സോവിയറ്റുകൾ എന്നറിയപ്പെടുന്നു ഫെബ്രുവരി വിപ്ലവം എന്താണെന്ന് പറയണം റഷ്യയിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ് നിലവിൽ വരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ഫെബ്രുവരി വിപ്ലവമാണ് റഷ്യയിൽ എമ്പാടും സമരങ്ങൾ സംഘടിപ്പിക്കുന്നതിനായി സോവിയറ്റുകൾ എന്നറിയപ്പെടുന്ന തൊഴിലാളികൾ സംഘങ്ങൾ രൂപീകരിച്ചു സമരം ശക്തമായതിനെ തുടർന്ന് ദ്യൂമ എന്ന നിയമനിർമ്മാണ സഭ രൂപീകരിക്കാൻ ചക്രവർത്തിമാർ നിർബന്ധിതരായി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒന്നാം ഒന്നാം ലോകമഹായുദ്ധം ആരംഭിച്ചതോടെ ദ്യൂമയുടെ എതിർപ്പിനെ അവഗണിച്ച് സർ ചക്രവർത്തിമാർ നിക്കോളസ് രണ്ടാമൻ യുദ്ധത്തിൽ പങ്കെടുത്തു അതായത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഒന്നാം ലോകമഹായുദ്ധം ആരംഭിച്ചതോടെ ദ്യൂമയുടെ എതിർപ്പിനെ അവഗണിച്ച് സർ ചക്രവർത്തി നിക്കോളാസ് രണ്ടാമൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയപ്പോഴേക്കും ഭക്ഷ്യദൗർലഭ്യം രൂക്ഷമായി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മാർച്ച് എട്ടിന് ആയിരക്കണക്കിന് സ്ത്രീകൾ റൊട്ടിക്ക് വേണ്ടി പ്രകടനം നടത്തി പെട്രോഗാർഡ് പട്ടണത്തിൽ തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തി സൈനികർ ആദ്യം ഈ പ്രകടനം നേരിട്ടെങ്കിലും പിന്നീട് അവരും തൊഴിലാളികളോട് ചേർന്നു ഒന്നാം ലോക യുദ്ധത്തിന് തങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളാണ് സൈനികരെ പ്രധാനമായും ഇതിന് പ്രേരിപ്പിച്ചത് പെട്രോഗാർഡ് പട്ടണം തൊഴിലാളികൾ പിടിച്ചെടുത്തു നിക്കോളസ് രണ്ടാമൻ സ്ഥാനമൊഴിയുകയും റഷ്യയിൽ മെൻഷവിക് നേതാവായ അലക്സാണ്ടർ കറൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ്റ് നിലവിൽ വരികയും ചെയ്തു ഇത് ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നു ഒക്ടോബർ വിപ്ലവം റഷ്യയിൽ ഒരു തൊഴിലാളി വർഗം സ്ഥാപിക്കുന്നതിന് ഒക്ടോബർ വിപ്ലവം വഹിച്ച പങ്ക് എന്താണെന്ന് ചോദ്യം ചോദിച്ചാലും നിങ്ങൾ ഇതേ ഉത്തരമാണ് എഴുതേണ്ടത് താൽക്കാലിക ഗവൺമെൻറ്റിനെ സോവിയറ്റുകളിൽ ഒരു വിഭാഗം അംഗീകരിച്ചില്ല ഈ സമയം സ്വിറ്റ്സർലൻഡിൽ ആയിരുന്ന വ്ളാഡിമിയർ ലെനിൻ റഷ്യയിലെത്തി താൽക്കാലിക ഗവൺമെൻറ്റിനെ ശക്തമായി വിമർശിച്ചു വിപ്ലവം അതിൻ്റെ ലക്ഷ്യം നേടണമെങ്കിൽ അധികാരം മുഴുവനും സോവിയറ്റുകൾക്ക് കൈമാറണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ബോൾ ഷവിക്കുകൾ സോവിയറ്റുകളും ലെനിൻ്റെ നിലപാടിനെ പിന്തുണവിച്ചു അതായത് ബോൾ ഷെബിക്കുകൾ സോവിയറ്റുകളും ലെനിൻ്റെ നിലപാടിനെ പിന്തുണച്ചു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാമ്പത്തിക പിന്നോക്കാവസ്ഥയും ജനങ്ങൾക്കിടയിലെ അസമത്വവും ഇല്ലാതാക്കാൻ ഒരു തൊഴിലാളി വർഗ്ഗ ഭരണകൂടത്തിന് മാത്രമേ കഴിയൂ എന്ന് ബോൾഷവിക്കുകൾ പ്രചരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബറിൽ ബോൾഷവിക്കുകൾ ഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെൻറ്റിനെ സായുധ കലാപത്തിലൂടെ പരാജയപ്പെടുത്തി തുടർന്ന് കറൻസ്കി രാജ്യമിടുകയും റഷ്യ ബോൾഷവിക്കുകളുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു ബോൾഷവുകൾക്ക് അധികാരം ലഭിച്ച ഈ സംഭവം ഒക്ടോബർ വിപ്ലവം എന്നറിയപ്പെടുന്നു അപ്പോൾ ഒക്ടോബർ വിപ്ലവം ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ട ഉത്തരം ഇതാണ് റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലങ്ങളാണ് അടുത്തത് റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ നിർബന്ധമായും നിങ്ങൾ പഠിച്ചിരിക്കണം റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ ഒന്നാം ലോകമായധത്തിൽ നിന്ന് റഷ്യ പിന്മാറി ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്തു പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം കൊടുത്തു കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ പുതിയ ഭരണഘടന നിലവിൽ ഹായ് കുട്ടികളെ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങൾക്ക് എല്ലാ വിജയാശംസകളും നേരുന്നു